മംഗളൂരു നഗരത്തെ നടുക്കിയ കൊലപാതകത്തിലെ പ്രതികളെ ദിവസങ്ങൾക്കകം പിടികൂടിയ പോലീസിന് നഗരവാസികളുടെ ബിഗ് സല്യൂട്ട്. മംഗളൂരു അത്തവാറിലെ ഇലക്ട്രിക്കൽ റിപ്പയറിംഗ് കടയുടമയായ ശ്രീമതി ഷെട്ടിയാണ് ദാരുണമായി കൊല ചെയ്യപ്പെട്ടത്. കൊല്ലപ്പെട്ട ശ്രീമതി ഷെട്ടിയുടെ ശരീരഭാഗങ്ങൾ നഗരത്തിലെ നന്ദിഗുഡേയിലെ കോട്ടി ചെന്നയ്യ സർക്കിളിലും ഒരു ഭാഗം കദ്രി പാർക്കിന് സമീപത്തും ഉപേക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയത്. തല ഹെൽമറ്റിനകത്തും ശരീരഭാഗങ്ങൾ ചാക്കിൽ കെട്ടിയ നിലയിലുമായിരുന്നു കണ്ടെത്തിയത്. കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ കദ്രിയിലെ ഒരു കടയുടമ ചാക്ക് കെട്ടുകണ്ട് പോലീസിനെ അറിയിച്ചതോടെയാണ് അതിക്രൂരമായ കൊലപാതക വിവരം പുറത്തു വന്നത്. കൊല്ലപ്പെട്ടത് ആര് എന്ന പോലീസിന്റെ അന്വേഷണം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഫലം കണ്ടു. ശ്രീമതി ഷെട്ടിയാണ് കൊല്ലപ്പെട്ടത് എന്ന് അറിഞ്ഞതോടെ പോലീസ് കമ്മീഷണർ 30 അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. സംഭവം ഇങ്ങനെയാണ്. പൊലാഗി മഗറു സ്വദേശിനിയായ ശ്രീമതി ഷെട്ടിയിൽ നിന്നും അത്തവാറിലെ ജോനാ സാംസൺ ഭാര്യ വിക്ടോറിയ മാർത്തിയാസും 100,000 രൂപ കടം വാങ്ങിയിരുന്നു. അതിൽ വിവിധ തവണയായി 40,000 രൂപ തിരികെ നൽകിയെങ്കിലും ബാക്കി തുക നൽകാതെ യുവതിയെ വഞ്ചിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പലതവണ ശേഷിച്ച 60,000 രൂപയ്ക്ക് വേണ്ടി ശ്രീമതി ഷെട്ടി ഇവരെ സമീപിച്ചെങ്കിലും പണം നൽകാതെ ഒഴികഴിവുകൾ പറയുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ശനിയാഴ്ച സ്കൂട്ടറിൽ ജോനാസിൻ്റെ വീട്ടിലേക്ക് പോയ യുവതിയുമായി അവർ തർക്കത്തിലേർപ്പെട്ടു. ശ്രീമതിയെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ദണ്ടുപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു. കൊല്ലപ്പെട്ട ശ്രീമതിയുടെ മൃതദേഹം വെട്ടിമുറിച്ച് ചാക്കുകളിലാക്കി വിവിധ സ്ഥലങ്ങളിൽ സ്കൂട്ടറിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുകയായിരുന്നു. അതിനു മുൻപ് ശ്രീമതി ഷെട്ടിയുടെ സ്വർണ്ണാഭരണങ്ങൾ കൈവശപ്പെടുത്തുകയും ചെയ്തു. തല ഹെൽമെറ്റിൽ തന്നെ വെച്ചാണ് വെട്ടിമാറ്റിയത്. മെയ് 11 ശ്രീമതി ഷെട്ടി തൻ്റെ സ്കൂട്ടറിൽ ജോനാസ് സാംസന്റെ വീട്ടിൽ പോയത്. പിന്നീട് അവർ തിരിച്ചെത്തിയിരുന്നില്ല. CCTV ദൃശ്യങ്ങൾ, ശാസ്ത്രീയ നിരീക്ഷണങ്ങൾ എന്നിവ പരിശോധിക്കാനുള്ള ടീമിനെ പോലീസ് കമ്മീഷണർ സന്ദീപ് പാട്ടീൽ മൃതദേഹം കണ്ടെത്തിയതോടെ നിയോഗിച്ചിരുന്നു. 2 DCPമാർ, 1 ACP എന്നിവരുടെ നേതൃത്വത്തിൽ മംഗളൂരു കോർപ്പറേഷൻ പരിധിയിലും ചുറ്റുമുള്ള പോലീസ് സ്റ്റേഷനുകളിലെ ഇൻസ്പെക്ടർമാർക്കും നിർദ്ദേശങ്ങൾ യഥാസമയം നൽകിയിരുന്നു.